അത് സുന്നത്തല്ലേ ഉള്ളൂ. സുന്നത്തെടുത്തില്ലെങ്കിൽ എന്താ? എങ്ങനെ മുടി മുറിച്ചാൽ എന്താ? എങ്ങനെ താടി വെച്ചാൽ എന്താ? എങ്ങനെ പാൻ്റ് ഉടുത്താൽ എന്താ? പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതാ ഖബറിൽ നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാ പറയാൻ കഴിയില്ല. എന്താ മോനെ ഒരു പാട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ? സഹോദരന്മാരെ, ടിൻ കലക്ഷൻ വരിക, നിങ്ങൾ നന്നായി നല്ല സദക്ക കൊടുക്കണം. ഞാൻ വളരെ ക്ഷീണിതനാ. ഇന്നലത്തെ അത്രയും മൈക്ക് ഉഷാറില്ല, എന്താണെന്ന് അറിയില്ല. ആ അള്ളാഹു താല നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല സദക്ക കൊടുക്കണം. നമ്മുടെ പ്രവർത്തകന്മാർക്ക് നല്ല ആവേശം ഉണ്ടാവണം. നമ്മൾ സഹായിക്കുമ്പോഴേ അവർക്ക് ആവേശമുണ്ടാകൂ. ഇനിയും ഇതുപോലത്തെ ശബ്ദങ്ങൾ ഇവിടെ നടക്കണം. അള്ളാഹുവിനെ പറ്റി പറയുന്ന, മുത്തുനബിയെ പറ്റി പറയുന്ന, ആഖിറത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ബോധമുണ്ടാക്കുന്ന പ്രഭാഷണങ്ങളും ക്ലാസുകളുമൊക്കെ നടക്കണം. അത് കേൾക്കണം. കേൾക്കുമ്പോഴേ നമുക്ക് മാറ്റങ്ങളുണ്ടാകൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ പറയാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരന്മാരൊക്കെ നന്ന സദക്ക കൊടുക്കണമെന്ന്, പ്രത്യേകിച്ച് സഹോദരിമാരെ, നിങ്ങളും നന്നായിട്ട് സദക്ക കൊടുക്കണം. ഇനി സദക്കയെക്കുറിച്ച് കൂടി വാത് പറയാൻ സമയമല്ല. ഞാൻ എന്തെങ്കിലും കുറച്ച് കാര്യം പറഞ്ഞത് ഒരു എടുങ്കിലും എത്തിക്കണം എന്ന് കരുതിയിട്ടാണ് പരമാവധി ശ്രമിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. എനിക്കുറപ്പാണ്, 100% ഉറപ്പാ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് ഇത്തരം കാര്യങ്ങൾ അറിയില്ല. അറിയുമെങ്കിൽ ഇങ്ങനെയല്ല, നമുക്ക് പഠിക്കാൻ അവസരങ്ങളില്ല, ആരും നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നില്ല, പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല, പഠിക്കണമെന്ന് വരെ നമുക്കറിയില്ല. അതുകൊണ്ടാണ് നാം ഈ രൂപത്തിൽ അധപ്പതിച്ചു പോകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിയാത്തത് കൊണ്ട് അറിഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ഒന്നും ചെയ്യില്ല. അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതാ ഒരു മുഅ്മിന കലശം എടുത്തോളൂ. അതേസമയത്ത് മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞവനാ, വിശുദ്ധ ഖുർആനോട് കൂറു പുലർത്തിയവനാ, അള്ളാഹുവിൻ്റെ ഖുർആനോട് നമുക്ക് ബാധ്യതയില്ലേ? ഞാൻ ചോദിക്കുന്നു, കഴിവരും ഒട്ടുമിക്ക മുഅ്മിനീങ്ങളും വിശുദ്ധ റമദാൻ മാസമാവും ഖുർആൻ എടുത്തു നോക്കാറുണ്ട്? റമദാനിലും ഖുർആൻ എടുത്തു നോക്കാത്ത ആളുകളെ പറ്റി പിന്നെ പറയാനുണ്ടോ? അതേ സമയത്ത് റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷം തീരെ ഖുർആൻ എടുത്തു നോക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഒരു വെള്ളിയാഴ്ച ദിവസം പോലും സൂറത്തുൽ കഹ്ഫ് ഓതാത്ത ആളുകളില്ലേ? വിശുദ്ധ ഖുർആനോട് എന്തു ബന്ധമാ എനിക്കും നമുക്കും ഒക്കെ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് പടച്ച റബ്ബിന്റെ മഖ്ലൂഖ് അല്ലാത്ത സൃഷ്ടിയല്ലാത്തൊരു സാധനമുണ്ടെങ്കിൽ ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ബാക്കിയൊക്കെ അള്ളാഹുവിൻ്റെ മഖ്ലൂഖ. ചോദിക്കു, ഉസ്താദിനോട് ചോദിക്ക്. ലോകത്തുള്ള സർവ്വസ്വസ്തുക്കളും അള്ളാഹുവിൻ്റെ മഖ്ലൂഖ. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാ, അർശ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാ, കുർസ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാ, ഭൂമി അള്ളാഹിൻ്റെ സൃഷ്ടിയാ, ആകാശം റബ്ബിൻ്റെ സൃഷ്ടിയാ, ഈ കാണുന്നത് മുഴുവനും റബ്ബിൻ്റെ സൃഷ്ടിയാ. റബ്ബിൻ്റെ സൃഷ്ടിയല്ലാത്ത മഖ്ലൂഖല്ലാത്തൊരു വസ്തു ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആൻ റബ്ബിൻ്റെ സൃഷ്ടിയല്ല, ഖുർആൻ സൃഷ്ടിയല്ല എന്നതിൻ്റെ പേരിലാണ്, അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്ന് മരിക്കേണ്ടി വന്നത്, ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്, ചരിത്രത്തിൽ ഒരുപാട് പണ്ഡിതന്മാരെ നിഷ്കരണം പീഡിപ്പിക്കപ്പെട്ടത് ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ മഖ്ലൂഖല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാ. അത്രയ്ക്കും മഹത്വമുള്ള വസ്തുവായി വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഓതിയിട്ടിൻ്റെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ തീർത്തു പറയാം, നിന്റെ പ്രശ്നം ഈ ദുനിയാവിൽ വെച്ച് പരിഹരിക്കൂല. എന്തെങ്കിലും പ്രശ്നം വന്നപ്പോഴ്, ഒരു പ്രയാസം വന്നപ്പോഴ്, ഒരു ഉസ്താദിന്റെ നിർദ്ദേശം അനുസരിച്ച് നീ ഖുർആൻ ഓതിക്കോ. സൂറത്ത് യാസീൻ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാ. നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലായ്മയുണ്ടോ? എന്നും പ്രശ്നങ്ങളാണോ? നീ യാസീൻ സൂറത്ത് ഓതിയിട്ട് ദുആ ചെയ്തോ. നിനക്ക് പ്രശ്നമാണോ? നീ യാസീൻ സൂറത്ത് ഓതിക്കോ. നിനക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കടമുണ്ട്, നിനക്കൊരു പരിഹാരം വേണമോ? സൂറത്ത് യാസീൻ ഓതിക്കോ. വിശുദ്ധ ഖുർആനിന്റെ ഖുർആനിൻ്റെ ഹൃദയമാണ് യാസീൻ സൂറത്ത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുന്യവിയും ഉഖ്രവിയുമായ സർവ്വ പ്രശ്നത്തിനും പരിഹാരമാണ് സൂറത്ത് യാസീൻ.
എത്രയാണ് ഓതേണ്ടത്? നിന്റെ പ്രശ്നം പരിഹരിക്കുന്നവരെ ഓതിക്കോ. ഈ ഖുർആൻ യാസീൻ ഓതിയിട്ടൊന്നും നിന്റെ പ്രശ്നം തീർന്നില്ല, എൻ്റെ പ്രശ്നം കൊണ്ട് പരിഹരിച്ചില്ല ഉസ്താദേ. യാസീനൊക്കെ ഒരുപാട് ഓതി, എൻ്റെ പ്രശ്നം പരിഹരിച്ചില്ല. ഞാനിപ്പോൾ തന്നെ പറയാ, നിന്റെ പ്രശ്നം ഈ ദുനിയാവെന്ന് പരിഹരിക്കാൻ പോകുന്നില്ല. ഖുർആൻ കൊണ്ട് തീരാത്തൊരു പ്രശ്നമാണോ? ഇനി ആ പ്രശ്നം പരിഹരിക്കൂല. കാരണം ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ മഖ്ലൂഖ് അല്ലാത്തൊരു സാധനം ഖുർആൻ മാത്രമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതാത്തവന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഞാൻ ചുരുക്കി പറയുകയാ, ഞാൻ എൻ്റെ പ്രഭാഷണം കേട്ട് വാത് കേട്ടിട്ട് ഇത്രേ കബറിൽ ഉണ്ടാകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. വളരെ കുറഞ്ഞ ഭാഗമേ പറയുന്നുള്ളൂ. അതേസമയത്ത് വഅമ്മൽ മുനാഫിഖൂ വഅമ്മൽ മുനാഫിഖൂ ബിൽ മുർതബ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു വിന്നു സംശയമാണ്, തങ്ങൾ മുനാഫിക്ക് എന്നാണോ പറഞ്ഞത്? ഇതിലൊന്നും കൃത്യമായ ഉറപ്പില്ല. സംശയമുള്ളവനാ, കപടനാ അവൻ. ഈ മലായിക്കത്തിന്റെ ചോദ്യം കേൾക്കുന്ന സമയത്ത് പറയുന്നതാ, ലാ അദരി, അറിയൂല, റബ്ബാരാണെന്നറിയില്ല, സൃഷ്ടിച്ച റബ്ബിനെ പറ്റി പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, നബി അറിയൂല, ഖുർആൻ അറിയൂല, ഖിബ്ല അറിയൂല, സമിഉത്തു നാസ യഖൂലൂന കദാ വകദാ, ആളുകളൊക്കെ പലതും പറഞ്ഞിരുന്നതാ, ഉസ്താദുമാര് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, റസൂലുള്ളാനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്, ആഖിറത്തെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പലതും പലതും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ കേട്ടതനുസരിച്ച് ഞാനും പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല എന്നാണ് മുനാഫിക്കുകളും മുർത്താബുകളും പറയുന്നത്. ഹബീബായ തങ്ങൾ പറയുന്നു, ഈ രണ്ട് മലക്കുകളതാ അവരെ കൈകളിലുള്ള ദണ്ഡ് കൊണ്ട് അടിക്കുകയാ. ലാദറൈത വലാതലൈത, അറിഞ്ഞിട്ടില്ല അല്ലേ? നിനക്ക് സിനിമുന്നനില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനെ പറ്റി അറിഞ്ഞില്ല അല്ലേ? ഞാൻ ചോദിക്കുന്ന, നന്നായിട്ട് സയൻസ് പഠിക്കുന്നവരില്ലേ, പത്തിലും പന്ത്രണ്ടിലും ഡിഗ്രിയും അതിൻ്റെ അപ്പുറമൊക്കെ പഠിക്കുന്നവരില്ലേ, അല്ലാ ഭൗതികമായ വിദ്യാഭ്യാസത്തോട് എന്തൊരു താല്പര്യമാ? വിരോധമില്ല. അതെ, രാവിലെ ഒരു 8 മണി സമയം വരെ പോലും മദ്രസ പഠിക്കാൻ, സൃഷ്ടിച്ച റബ്ബിനെ പറ്റി പഠിക്കാൻ, മുത്ത് നബിയെ പറ്റി പഠിക്കാൻ, ഇതെല്ലാം നമുക്ക് തന്ന റബ്ബിനെ ഒന്ന് പഠിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സമയം കിട്ടിയില്ല. 99% ഉപ്പമാർക്കും ഉമ്മമാർക്കും അങ്ങനെ ഒരു ബോധമില്ല. മോനെ, ആരാ നിനക്ക് മക്കളെ തന്നത്? ആരാ നിന്റെ മക്കൾക്ക് ബുദ്ധി കൊടുത്തത്? ആരാ നിന്റെ മക്കൾക്ക് സംസാര ശേഷി തന്നത്? എത്രയെത്ര മക്കള് മന്ന ബുദ്ധികളുണ്ട്, മിണ്ടാത്ത എത്ര മക്കളുണ്ട്, 10, 20, 30 വയസ്സായിട്ട് കിടന്ന കിടത്തത്തിൽ നിന്ന് എഴുന്നേൽക്കാത്ത മക്കളില്ലേ? മാരക രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മക്കളില്ലേ? ഒരു കംപ്ലൈന്റും ഇല്ലാത്ത മക്കളെ നിനക്ക് തന്നതാരാ? അവർക്ക് ബുദ്ധി കൊടുത്തതാരാ? സൗന്ദര്യം കൊടുത്തതാരാ? അവരെ കൽബ് മിടിപ്പിക്കുന്നതാരാ? ഈ സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ഒന്ന് ചിന്തിക്കാനോ, അവന്റെ കലാം ഒന്ന് വായിക്കാനോ, അവനെന്താണ് നിന്നോട് പറയുന്നതെന്നൊന്നറിയാനോ സമയം കിട്ടിയില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ നിനക്ക് താല്പര്യമുണ്ട്, പഠിച്ചിട്ടുണ്ട്, സയൻസും ടെക്നോളജിയും പഠിച്ചിട്ടുണ്ട്, എല്ലാ ഡിഗ്രികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ നിനക്ക് പണമുണ്ട്, സൗകര്യമുണ്ട്. പക്ഷേ ഇതിന് മുഴുവനും സൗകര്യം നിനക്ക് തന്നിട്ടുള്ള
റബ്ബിനെ മാത്രം അറിഞ്ഞില്ല, അവനെ പറ്റി പഠിച്ചില്ല, അവന്റെ കലാം വായിച്ചില്ല. മോനെ അല്പമെങ്കിലും നിനക്ക് ബുദ്ധിയുണ്ടോ, നിനക്ക് ചിന്തയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് പടച്ച റബ്ബനു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? അവന്റെ പിതാവിന്റെ മുതുകിൽ നിന്ന് ഒരു സമയത്ത് നിർഗളിക്കുന്ന ശുക്ലമില്ലേ? അതിൽ കോടാനുകോടി ബീജങ്ങളുണ്ട്, 500 ബീജങ്ങൾക്ക് ഉൽപാദന ശേഷിയുണ്ട്. ഈ കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് 500 ബീജങ്ങൾക്കാണ് ഉൽപാദന ശേഷിയുള്ളത്. അതിൽപ്പെട്ട ഒരു ബീജ കണമാണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് നെഞ്ഞലിൽ നിന്ന് നിർഗളിച്ചു വരുന്ന അണ്ടവുമായി കൂട്ടിപ്പിടിച്ചതാ, അണ്ടവുമായി കൂട്ടിപ്പിടിച്ച ബീജാണ്ടമിതാ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചതാ. പരമാവധി പുറത്തേക്ക് തള്ളലാ. ഗർഭിണികൾക്ക് വല്ലാത്ത ഛർദിയല്ലേ? ഒന്നും അവിടെ നിൽക്കൂല. എല്ലാം പുറത്തേക്ക് വിടുന്ന പ്രകൃതിയാണ്. ആ പ്രകൃതിയെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ബീജാണ്ടം അതിന് പിടിച്ചു തൂങ്ങി നിന്നതാ, അട്ടയെപ്പോലെ കടിച്ചു പിടിച്ചതാ. 40 ദിവസം കഴിയുമ്പോ ആ ബീജാണ്ടം ഒരു വായുഗുളികയുടെ വലിപ്പത്തിൽ വളർന്നതാ. റബ്ബ് വീണ്ടും വളർത്തുകയാ. മോനെ, 120 ദിവസം തികഞ്ഞപ്പോ ഒരു കോഴിമുട്ടക്കകത്തുള്ള മഞ്ഞയുടെ വലിപ്പത്തിലായി അതങ്ങ് വികസിച്ചതാ, അതിനെ റബ്ബ് മാംസമാക്കിയതാ, പിന്നെ എല്ലാക്കിയതാ, പിന്നെ എല്ല് മാംസം കൊണ്ട് മൂടിയതാ, അതിന് കണ്ണുകൾ കീറിയതാ, അതിന് എല്ലുകൾ പടച്ചതാ. ബുദ്ധിയുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. നിന്റെ പിതാവിന്റെ മുതുകിൽ നിന്ന് നിർഗളിച്ചിട്ടുള്ള ബീജത്തെ ആ ഒരു തുള്ളി ബീജകണത്തിൽ നിന്ന് 248 എല്ലിന്റെ പീസുകള് റബ്ബ് പടച്ചതാ. ഈ കലം പോലത്തെ തലത്തൊട്ടി അതുകൊണ്ട് പടച്ചത്, ചങ്ങല പോലത്തെ നട്ടെല്ലും ഈ ബീജം കൊണ്ട് പടച്ചത. ഈ കാണുന്ന ശരീരം മുഴുവനും അതിൽ നിന്ന് പടച്ചത. ഇത് മുഴുവനും സൃഷ്ടിച്ച റബ്ബുണ്ടല്ലോ, അവനാ നിന്റെ ഹാർട്ട് സൃഷ്ടിച്ചത്, അവനാ കണ്ണുകൾ സൃഷ്ടിച്ചത്, അവനാ മജ്ജകൾ സൃഷ്ടിച്ചത്, അവനാണ് മോനെ നിന്റെ രോമങ്ങൾ സൃഷ്ടിച്ചത്. ഇന്ന് വരെ പ്രസവിച്ചതിന്റെ 7 ദിവസം കുട്ടികളെ മുടികളയുമല്ലോ. എന്താണ് ഏ ഇന്നെന്ന് മുടികളയുന്നത്? മതാ പ്രസവിച്ച സമയത്ത് മുടിയുള്ളത് കൊണ്ടാ? ഇത് പടച്ചതെന്തുകൊണ്ടാ? ഇതിന്റെ മെറ്റീരിയൽസ് എന്താ? ഇത് പ്ലാസ്റ്റിക് ആണോ? ഇത് ഫൈബറാണോ? കണ്ടുപിടിച്ചിട്ടില്ല. എത്ര നന്നായി പടക്കുന്നവനാ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് സഹോദരങ്ങൾക്ക് പടച്ച റബ്ബ് അനുഗ്രഹിച്ച് ബുദ്ധി തന്നിട്ടുണ്ട്. ചോദിക്കട്ടെ, പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിനൊരു മുച്ചിറിയുണ്ടെങ്കില്, പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന്റെ ഹാർട്ടിന് വളർച്ചയില്ലെങ്കില്, അല്ലാഹ് ഓട്ടയുണ്ടെങ്കില്, തലച്ചോറിന് വളർച്ചയില്ലെങ്കില്, എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കില്, കാലിനൊരു ചെറിയ വളവുണ്ടെങ്കില്, എത്ര ലക്ഷങ്ങളാ, എത്ര കോടികളാ, എന്തൊരു പൊല്ലാപ്പാ, എന്തൊരു കട്ടപ്പാടാ, അതൊന്നുമില്ലാതെ മക്കളെ പടച്ചതാരാ, നിന്നെ പടച്ചതാരാ, ഇതൊക്കെ തന്നതാരാ? ആ റബ്ബിനെ മാത്രം നീ അറിഞ്ഞില്ല അല്ലേ? അവനെ പറ്റി പഠിച്ചില്ല അല്ലേ? അവന്റെ കലാം വായിച്ചില്ല അല്ലേ? അവനെ പറ്റി പഠിക്കാൻ നിനക്ക് സമയം കിട്ടിയില്ല അല്ലേ? അവന്റെ കലാം ഒന്ന് വായിച്ച് പഠിക്കാൻ, തെറ്റുകൂടാതൊന്ന് വായിക്കാൻ, ഒന്നോതാൻ പോലും നിനക്ക് സമയമില്ല അല്ലേ?
അവനൊന്ന് വണങ്ങാൻ, അവനെ ഒന്നറിയാൻ, അവനൊന്ന് ശുക്ര ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് രണ്ട് കൈകൾക്ക് സ്വാധീനം കൊടുത്തുകൊണ്ട് പടക്കുമ്പോ ആയിരത്തിൽ ഒരുത്തന് കൈവെക്കാൻ കഴിയാതെ സൃഷ്ടിച്ചത് കണ്ടിട്ടില്ലേ? അവനും കൂടി കൈ കൊടുക്കാൻ അപ്പിന് കഴിയാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അവനോട് വിരോധമുള്ളത് കൊണ്ടോ അല്ല, അല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് മുട്ടുചുരുട്ടാൻ ഈ കൈകൾ തന്നില്ലേ? ഇടക്കിടക്ക് പൊക്കാറില്ലേ? ചിന്താബാധി വിളിക്കാറില്ലേ? അധികാരക്കസേരയിരിക്കുന്നവന്റെ നേർക്കു നോക്കി ചൂണ്ടാറില്ലേ? വയല് പറയുന്ന മുസ്ലിയാരെയും ഇടക്ക് ചൂണ്ടാറില്ലേ? നന്മ ഉപദേശിക്കുന്ന ആളുകൾക്കെതിരും ഇനി ചൂണ്ടാറില്ലേ? അത് നിനക്ക് ചിന്തിക്കാനാ? ഈ കൈയൊന്ന് പൊക്കാൻ പറ്റുമോ? ഈ കൈകൾക്ക് സ്വാധീനം തന്ന റബ്ബേ, ആയിരത്തിൽ ഒരുത്തനെ എങ്ങനെ സൃഷ്ടിച്ചത് ഒന്ന് ചിന്തിക്കാനാ? ഈ കൈകൾക്ക് സ്വാധീനമില്ലെങ്കില് ഒരുപിടി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒരു ഗ്ലാസ് വെള്ളം ചുണ്ടോടടിപ്പിക്കാൻ പറ്റുമോ? ശത്രുവിനെ തൊഴിക്കാൻ പറ്റുമോ? മിത്രത്തെ തഴുകാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? ഒന്ന് കക്കൂസിൽ പോയാല് മലമൂത്ര വിസർജനം ചെയ്താല് ഒന്ന് വൃത്തിയാക്കാൻ പറ്റുമോ? ആയിരക്കണക്കിന് ആളുകൾക്ക് കണ്ണിന് കാഴ്ച കൊടുത്ത് പടക്കുമ്പോ ആയിരത്തിൽ ഒരുത്തന് കണ്ണിന് കാഴ്ചയില്ലാതെ സൃഷ്ടിച്ചത് കണ്ടിട്ടില്ലേ? നിന്റെ റബ്ബിന് വെറുപ്പുള്ളത് കൊണ്ടല്ല, കഴിയാത്തത് കൊണ്ടല്ല, വിരോധമുള്ളത് കൊണ്ടല്ല. നിനക്ക് പഠിക്കാനാ? നീ ഒന്ന് ചിന്തിക്കാനാ? ഈ കണ്ണിന് കാഴ്ചയില്ലെങ്കില് നിനക്ക് വല്ലതും കാണാൻ പറ്റുമോ? മാതൃത്വം തുളുമ്പുന്ന ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ എന്നൊന്ന് വിളിക്കാൻ പറ്റുമോ? നീ ജന്മം കൊടുത്ത കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ പറ്റുമോ? കഴിക്കുന്ന ആഹാരത്തിന്റെ നിറമൊന്ന് കാണാനൊക്കുമോ? എന്റെ മോനെ, ചിന്തിക്കാത്തത് ഇന്ന് നീ ചിന്തിച്ചില്ലെങ്കിൽ നിന്നെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഈ മലക്കുകൾ പറയും അറിഞ്ഞില്ലല്ലേ, ഓതിയില്ലല്ലേ, പഠിച്ചില്ലല്ലേ എന്നും പറഞ്ഞ് കയ്യിലുള്ള ദണ്ഡ് കൊണ്ടടിക്കുമ്പോ ഏഴ് ഭൂമികൾക്കടിയിലേക്ക് നീ താന്നു പോകുമെന്ന് അല്ലാഹുണ്ടെന്ന് പഠിപ്പിച്ച റസൂലുള്ളാ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ബോധം തരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാ. അറിയുമോ ഖബറെന്താന്നറിയോ? നമ്മൾ പറയാ അറിയില്ല. ലാ ദറൈത, അറിഞ്ഞിട്ടില്ലല്ലേ. വലാ തലൈത, ഓതിയിട്ടില്ലല്ലേ. ഈ മലക്കുകൾ പറയും സുബ്ഹാനല്ലാ. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായ മറുപടി പറഞ്ഞവരാണോ? അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞവനാണോ? മുത്തുനബിയെ കുറിച്ച് അറിഞ്ഞവനാണോ? വിശുദ്ധ ഖുർആൻ അറിഞ്ഞവനാണോ? അല്ലാഹുവിനെ നിസ്കരിച്ചവനാണോ? സൃഷ്ടിച്ച റബ്ബിനോട് നന്ദി കാണിച്ചവനാണോ? ബോധത്തോടുകൂടി ജീവിച്ചവനാണോ? അവൻ കൃത്യമായി മറുപടി പറയുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ അർശിൽ നിന്ന് വിളിച്ചു പറയപ്പെടുന്നു, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. അവന് എന്നെ അറിയാം, അവന് എന്റെ പ്രവാചകരെ അറിയാം, അവന് എന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫഫിരിശൂലഹു മിനൽ ജന്ന, സ്വർഗത്തിലെ പരവതാനി നിങ്ങൾ അവന് വിരിക്കണം. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ ഉടയാടകൾ നിങ്ങൾ അവന് ധരിപ്പിക്കണം. വഫ്തഹൂലഹു ബബനിൽ ജന്ന,
സ്വർഗത്തിലേക്കുള്ള കവാടം നിങ്ങൾ തുറക്കണം. മോനെ, ഇതെല്ലാം അത്ഭുതമാണെന്ന് തോന്നുന്നുണ്ടോ? ഇതല്ലേ, ഇത് തെളിയിക്കാനല്ലേ ഈന്തപ്പനകൾ നടത്തി കാണിച്ചു തന്നത്? ഇത് തെളിയിക്കാനല്ലേ ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്നത്? ഇത് തെളിയിക്കാനല്ലേ മാൻ പേടയെ കൊണ്ട് പ്രഭാഷണം നടത്തി കേൾപ്പിച്ചത്? ഇത് തെളിയിക്കാനല്ലേ 1444 കിലോമീറ്റർ അകലെയുള്ള പലസ്തീനിലെ ഖുദ്സ് പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മണിക്കൂറുകൊണ്ട് യാത്ര പോയി തിരിച്ചു വന്ന് സ്വഹാബികൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തത്? അല്ലാ അല്ലാ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കാണിച്ച അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതാ? അത് ഇസ്റാ യാത്രയാണ്. അതൊക്കെ വലിയ സംഭവങ്ങളാ, അതിനെപ്പറ്റി പറയാൻ സമയമില്ല. അല്ലാഹു തൗഫീഖ് തന്നെങ്കിലേ, അല്ലാഹ് നമ്മെ അനുഗ്രഹിച്ചെങ്കിലേ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് പറയാം. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അതേ സമയത്ത് അല്ലാഹുവിനെ പറ്റി ചോദിച്ചപ്പോൾ അറിയില്ല, നബിയെ പറ്റി ചോദിച്ചപ്പോൾ അറിയില്ല, ഖുർആനെ കുറിച്ച് ചോദിച്ചപ്പോൾ അറിയില്ല, അറിഞ്ഞിട്ടില്ല. ആരും നാളത്തേക്ക് വെക്കണ്ട, ഈ സദസ്സിലിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അണുമണി തൂക്കം ഈമാനുണ്ടോ? ഞാൻ ചോദിക്കുന്നു മോനെ, സാദാ പ്രഭാഷകന്മാർ ചോദിക്കും പോലെയല്ല, നിങ്ങളെ വികാരം കൊള്ളിക്കാൻ ചോദിക്കുകയല്ല. അങ്ങനത്തെ ഒരു പ്രഭാഷണത്തിന് എനിക്ക് കഴിയുകയുമില്ല. എനിക്ക് നിങ്ങളെ വികാരഭരിതരാക്കാൻ പറ്റുന്ന ഒരു പ്രഭാഷണത്തിനൊന്നും കഴിയുന്ന ആളല്ല ഞാൻ. നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ റബ്ബിനെ പറ്റി എന്തറിയാ? ഈ ഹബീബിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാ? ഈ ഖുർആനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാ? ഈ ഖിബ്ലയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാ? അല്ലാ അല്ലാ ولنسألن الذين أرسل إليهم ولنسألن المرسلين നിങ്ങൾക്ക് പരിചയമുള്ള ആലിമീങ്ങളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്, നിങ്ങൾ അംഗീകരിക്കുന്ന ഉസ്താദുമാരുണ്ട്. ചോദിക്കുക ഉസ്താദുമാരോട്, ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ നടക്കുമോ? മക്കളെ, ഞാൻ ആധികാരികമായി പറയുന്നു, അള്ളാഹുവിനെ മുൻനിർത്തി പറയുന്നു, വിശുദ്ധ ഖുർആൻ മുൻനിർത്തി പറയുന്നു, ഇതൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, ഇതൊന്നും നിങ്ങൾ ഉറപ്പില്ലെങ്കിൽ നിസ്കരിക്കണ്ട, പള്ളിയിൽ വരണ്ട, നോമ്പെടുക്കണ്ട, മുസ്ലിം എന്ന് പറയണ്ട. ഈ മതത്തിൽ ആരെയും നിർബന്ധിക്കലില്ല, നിർബന്ധിച്ചുകൊണ്ട് വിശ്വസിപ്പിക്കലില്ല, നിർബന്ധിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കലില്ല. ഇന്നാ ഹദൈനാ ഹുസ്സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. നന്ദിയുള്ളവന് അങ്ങനെ ജീവിക്കാവുന്നതാണ്, നന്ദി കെട്ടവന് അങ്ങനെയും ജീവിക്കാവുന്നതാണ്. ഈ ദുനിയാവ് പ്രതിഫലത്തിന്റെ ലോകമല്ല, ഇത് പ്രവർത്തനത്തിന്റെ ലോകമാണ്. നന്മ ചെയ്തവർക്ക് പ്രതിഫലം കിട്ടുന്നത് ഇവിടെയല്ല, തിന്മ ചെയ്തവർക്ക് പ്രതിഫലം കിട്ടുന്നതും ഇവിടെയല്ല, ഇത് പ്രവർത്തനത്തിന്റെ ലോകമാണ്. നന്മ പ്രവർത്തിച്ചവർക്ക്, തിന്മ പ്രവർത്തിച്ചവർക്ക്, റബ്ബിനനുസരിച്ചവർക്ക്, അനുസരിക്കാത്തവർക്ക് എല്ലാവർക്കും പ്രതിഫലം കൊടുക്കുന്നത് ഖിയാമത്തു നാളിൽ മാത്രമാണ്. ഇത് പ്രതിഫലത്തിന്റെ ലോകമേ അല്ല. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൂട്ടക്കുരു എടുത്തിയ ആളുകൾക്ക് എന്തു സംഭവിച്ചു? ഒന്നും സംഭവിക്കില്ല. മ്യാൻമറിൽ നിന്ന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ, കുരുന്ന് കുഞ്ഞുങ്ങളെ കത്തിയൊരിച്ചിട്ടുള്ള, അതെ ചുട്ടരിച്ചിട്ടുള്ളവർക്ക് എന്തു പറ്റാനാ? ഒന്നും പറ്റിയില്ല. ഇത് പ്രതിഫലത്തിന്റെ ലോകമല്ല. മുഹമ്മദു റസൂലുള്ളാ. ഇവിടെ നന്മ ചെയ്തവർക്ക് അതിൻ്റെ കൂലിയും കൊടുക്കുന്ന സ്ഥലമല്ല, ഇവിടെ തിന്മ ചെയ്തവർക്ക് അതിനും കൂലി കൊടുക്കുന്ന സ്ഥലമല്ല. പാലസ്തീനിലെ ലക്ഷക്കണക്കിന് കുരുന്നുകുട്ടികൾ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ഹെലികോപ്റ്ററിൽ കൂടി ചെന്നിട്ട് മിഠായി എന്ന് പറഞ്ഞ് ബോംബിട്ട് കൊടുത്തിട്ട് 8000 കുരുന്നുകൾ അവിടെ പൊട്ടിത്തെറിച്ച് ആ സമയത്ത് മരിച്ചു. അവർക്കെന്തു പറ്റി? ചെയ്തവർക്ക് എന്തു പറ്റി? ഇല്ല, ഇത് പ്രതിഫലത്തിൻ്റെ ലോകമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട, ഇതിനേക്കാൾ വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്താൽ അവരെ ഇവിടുത്തെ ജീവിതം ദുസ്സഹമാകുമെന്ന് തോന്നണ്ട, ഇത് പ്രതിഫലത്തിൻ്റെ ലോകമല്ല. അതുകൊണ്ട് എങ്ങനെയും ജീവിക്ക, ആരെയും അക്രമിക്ക, എങ്ങനെയും ജീവിക്ക, ഇവിടെ പ്രതിഫലം ഇല്ല. ഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മാത്രമാണ് പ്രതിഫലം ലഭിക്കുന്നത്. അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ. സഹോദരന്മാരെ, അതേ സമയത്ത് ഈ ചോദ്യത്തിന് മറുപടി എഴുതാതിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മറുപടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. കദബാബിദീ എന്റെ അടിമ കളവ് പറഞ്ഞു, അവൻ അറിഞ്ഞിട്ടില്ല അവൻ കള്ളനാ. അതുകൊണ്ട് നിങ്ങൾ നരകത്തുന്നവന് പരവതാനി വിരിക്കണം. അവരെ വസ്ത്രങ്ങളും വിരിപ്പുകളും ടാറിൻ്റെതാ, ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ടാറിയുമോ? നമ്മുടെ നാട്ടിലൊക്കെ പഴയകാലത്ത് റോഡ് പണിയെടുക്കുമ്പോ ഈ ടാറിന്റെ പീപ്പയിൽ ടാറ് കത്തിത്തിളക്കാറില്ലേ? ഈ കത്തിത്തിളക്കുന്ന ടാറിലേക്കൊന്ന് വിരലൊടുക്കുമോ? വിരലൊന്ന് ആ താഴ്ത്തുമോ? ധൈര്യമുള്ളവരുണ്ടോ? നിനക്ക് നാളെ അണിയിക്കപ്പെടുന്ന ഡ്രസ്സുകള് അത്തരം ടാറിനാലാ. നരകത്തിൽ നിന്നുള്ള ഡ്രസ്സുകൾ അവന് നിങ്ങൾ ധരിപ്പിക്കുക, നരകത്തിൽ നിന്ന് വിരിച്ചു കൊടുക്കുക. നരകത്തിലേക്ക് നിങ്ങൾ കവാടം തുറക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്കറിയുമോ, ഇതൊന്നും നീ ജീവിതത്തിൽ കള്ളുകുടിച്ചതിൻ്റെ പ്രതിഫലമല്ല, പെണ്ണു പിടിച്ചതിൻ്റെ പ്രതിഫലമല്ല, തെറ്റുകൾ ചെയ്തതിൻ്റെ പ്രതിഫലമല്ല, ഹിസാബ് വിചാരണ നടന്നിട്ടില്ല, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല, കേസ് വിസ്തരിച്ചിട്ടില്ല, ശിക്ഷ വിധിച്ചിട്ടില്ല. അതിന് 10,000 വർഷങ്ങൾ കഴിയാനുണ്ട്. അതിൻ്റെ മുൻപ് നിനക്ക് വഴിയിൽ വെച്ച് കിട്ടുന്ന രംഗങ്ങളാ. ഒന്നുകൂടി പറയട്ടെ, മുഅ്മിനീങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ? നമ്മൾ ഉസ്താദുമാര് വഴുത് പറയുന്നു കേട്ടിട്ടുണ്ട്, പല ഉസ്താദുമാരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നതാ, ഹജ്ജ് ചെയ്താൽ പാപങ്ങളൊക്കെ പൊറുക്കുന്നതാ, റമദാൻ നോമ്പ് കൊണ്ട് പാപങ്ങളൊക്കെ പൊറുക്കുന്നതാ, അറഫാ നോമ്പ് കൊണ്ട് പാപങ്ങൾ പൊറുക്കുന്നതാ. ഇങ്ങനെ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ ഒരുപാട് ഒരുപാട് സംഗതികളുണ്ട്, അമലുകളുണ്ട്. പക്ഷേ പാപം പൊറുത്തു എന്ന് കരുതി സിട്ടിച്ച റബ്ബ് ശിക്ഷിക്കൂല എന്ന് കരുതണ്ട. ഈ ആയത്തിന്റെ ഒറ്റ വാക്കിൽ അർത്ഥമറിയുമോ? അണുമണി തൂക്കം ശർദ് ലോകത്തൊരാള് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് റബ്ബവനെ പിടിക്കാതിരിക്കൂല. ഈ പാപങ്ങളെല്ലാം റബ്ബ് പൊറുത്തു തന്നാൽ തന്നെ, നിന്റെ തൗബ റബ്ബ് സ്വീകരിച്ചാൽ തന്നെ, നീ ചെയ്തു കൂട്ടിയ അരിതായ്മകൾക്ക് റബ്ബ് നിന്നെ ശിക്ഷിക്കുകയില്ല എന്ന് കരുതണ്ട. അവന്റെ ശിക്ഷയുടെ വീടാകുന്ന നരകത്തിലേക്ക് നിന്നെ കടത്തിയില്ലെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് എവിടെയെങ്കിലും സൃഷ്ടിച്ച റബ്ബിനോട് ധിക്കാരം ചെയ്തിട്ടുണ്ടോ? ഹറാം ചെയ്തിട്ടുണ്ടോ? കള്ളു കുടിച്ചിട്ടുണ്ടോ? നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടോ? റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചിട്ടുണ്ടോ?
എവിടെയെങ്കിലും വെച്ച് നിന്റെ റബ്ബ് നിന്നെ പിടിക്കാതിരിക്കൂല. ഒരുപക്ഷേ മരണത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ നിന്റെ കബറിലോ, അല്ലെങ്കിൽ മഹ്ശറയിലോ പാലം കടക്കുമ്പോഴോ, നന്മതിന്മകൾ തൂക്കുമ്പോഴോ, എവിടെയെങ്കിലും വെച്ച് നിന്റെ റബ്ബ് നിന്നെ പിടിക്കാതിരിക്കൂല. തീരെ തെറ്റും കുറ്റവും ചെയ്യാത്ത സജ്ജനങ്ങളായ അടിമകളെ പോലെ ഒരുപാട് ഒരുപാട് തിന്മകളും അരാജകത്വങ്ങളും കുറ്റങ്ങളും ചെയ്ത ആളുകളെ ആക്കുമെന്ന് കരുതുന്നുണ്ടോ? എവിടെയെങ്കിലും റബ്ബത് പിടിക്കാതിരിക്കൂല. നരകത്തിലിട്ട് ശിക്ഷില്ലെങ്കിൽ, ശിക്ഷിച്ചില്ലെങ്കിൽ തന്നെ അല്ല പുറത്തു നിന്നാൽ തന്നെ, എവിടെയെങ്കിലും വെച്ച് നമ്മൾ റബ്ബ് നമ്മോട് വീട്ടുന്നത്, ഞങ്ങളെ കാക്കണേ അല്ല, കാക്കണേ അല്ല, രക്ഷിക്കണേ അല്ല. അർഹമുറഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമ്മ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളിൽ നിന്ന്, മുഅ്മിനാത്തുകളിൽ നിന്ന് ആർക്കെങ്കിലും കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശമുണ്ടോ? താല്പര്യമുണ്ടോ? ഹബീബ് പറയുകയാണ്, നാല് കാര്യങ്ങൾ സൂക്ഷിക്കട്ടെ. സഗൗരവം അവരുടെ ജീവിതത്തിൽ അവർ സൂക്ഷിക്കട്ടെ. ഒന്ന് അഞ്ചു വക്കത്ത് നിസ്കാരം കൃത്യമായി തന്നെ സൂക്ഷിക്കട്ടെ. കൃത്യമായി നിസ്കരിക്കണമെന്ന് ബോധത്തോടുകൂടി നിസ്കരിക്കണമെന്ന് അവർ ശപഥം ചെയ്യട്ടെ. വഖിറാഅത്തുൽ ഖുർആൻ, ഖബറിൽ ശിക്ഷയിൽ നിന്ന്, ആദാബിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ പരമാവധി ഖുർആൻ ഓതട്ടെ. വഖസുറത്തി തസ്ബീഹ്, കൂടുതൽ പടച്ച റബ്ബിന് തസ്ബീഹ് ചൊല്ലട്ടെ. അല്ലാ അല്ലാ വസ്സദഖ, വളരെ കൂടുതൽ ധർമ്മം ചെയ്യട്ടെ. ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മറന്നു പോകണ്ട. മരിക്കാൻ തുടങ്ങുമ്പോ, മലക്കുൽ മൗത്തിനെ കാണുമ്പോ, ആഖിറം കാണുമ്പോ, സ്വർഗം കാണുമ്പോ, നരകം കാണുമ്പോ, മനുഷ്യൻ പറയുന്നത് എന്താണ്? ഖുർആനിലില്ലേ ലൗല ഖർതനി രാജരിൻ കരീബ ഫസ്വദ്ദഖ. അതേ അല്പസമയത്തേക്കൊന്നു പിന്തിക്കുമോ? ഒന്നുകൂടി അവസരം തരുമോ? ഞാൻ നിസ്കരിക്കാമെന്നല്ല, ഹജ്ജ് ചെയ്യാമെന്നല്ല, ഞാൻ ദിക്ര് ചൊല്ലാമെന്നല്ല, അസ്വദ്ദക ധർമ്മം കൊടുക്ക. ധർമ്മത്തെ പോലെ കബറിൽ ഉപകരിക്കുന്നത് മറ്റൊന്നുമില്ല. ഈ നാല് കാര്യങ്ങൾ സൂക്ഷിക്കുക മാത്രമല്ല വല്യതുത്തനി ബോർബേത്തേശിയ, ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റി നിർത്തുക. അല്ലാ അല്ലാബ കളവ് പറയണ്ട, ചതിക്കണ്ട, ഒരാളെയും ചതിച്ചുകൂടാ, വഞ്ചിച്ചുകൂടാ, വഞ്ചിച്ചുകൊണ്ട് പണമുണ്ടാക്കരുത്, ചതിക്കണ്ട. മൂന്നാമത്തെ കാര്യം ഹബീബ് തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ ഒരു കാര്യം വൽഗീബത്ത, ഗീബത്തും നമീമത്തും പറയണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട, ഏഷണി പറയണ്ട. ഭർത്താവിന്റെ വീട്ടിലെ കുറ്റങ്ങളും കുറവുകളും സ്വന്തം വീട്ടിൽ വന്ന് ഉമ്മയോട് ഉപ്പയോട് പങ്കുവെക്കണ്ട. അയൽവാസിയെ പറ്റി പറയണ്ട, ആരെ പറ്റിയും പറയണ്ട.
നാലാമത്തെ ഒരു കാര്യം മുത്തുമിനിങ്ങളെ മൂത്രം ശരീരത്തിലാവണ്ട, വസ്ത്രത്തിലാവണ്ട, ബെഡിലാവണ്ട, റൂമിലാവണ്ട, മൂത്രത്തെ പോലെ കബറിൽ ശിക്ഷ കിട്ടുന്ന ഏതുകമായ മറ്റൊന്നുമില്ല. ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ആദ്യം പറഞ്ഞ നാല് കാര്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇജാബത്തുള്ള സദസ്സിലല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. മുഅ്മിനീങ്ങളൊക്കെ അടുത്തേക്ക് വരിക. ഹബീബായ മുത്തുനബിയോട് നമുക്കൊന്ന് തവസ്സുൽ ചെയ്യാം, നമുക്കൊന്ന് ദുആ ചെയ്യാം. അല്ലാഹു നമ്മ നന്നാക്കി തരട്ടെ. അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണേ. അല്ലാഹ്